ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്, ഹൗ ആർ യു ആൾ? സുഖമായിട്ടിരിക്കുന്നോ? സോ യെസ്റ്റർഡേ വി ലേൺഡ് വാട്ട് യു മീൻ ബൈ എ പ്ലൂറൽ ഫോം ആൻഡ് ഇറ്റ്സ് പൊസസീവ് ഫോം. പ്ലൂറൽ ഫോം എന്താണെന്നുള്ളത് നമ്മൾ ഇന്നലെ ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്തു. അതിൻ്റെ പൊസസീവ് ഫോം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നുള്ളതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ നോക്കി, അല്ലെങ്കിൽ ഫസ്റ്റ് രീതി, ഫസ്റ്റ് മെത്തേഡ് നമ്മൾ നോക്കി. സിംഗുലർ നൗണിനെ എങ്ങനെ പൊസസീവ് ഫോമിലാക്കാം എന്നുള്ളത് നോക്കി. ഫോർ എക്സാമ്പിൾ, ദ ഡോഗ്സ് ടോയ് സ്ക്വീക്സ്. ഡോഗ് സിംഗുലർ നൗണാണ്. സിംഗുലർ നൗണിൻ്റെ കൂടെ യു ഹാവ് ടു പുട്ട് ആൻ അപ്പോസ്ട്രോഫ് മാർക്ക്. അപ്പോസ്ട്രോഫ് ഈസ് എ ലിറ്റിൽ പങ്ക്ച്വേഷൻ മാർക്ക് അറ്റ് ദ എൻഡ് ഓഫ് ദ നൗൺ. ആൻഡ് ആഫ്റ്റർ പുട്ടിംഗ് ദ അപ്പോസ്ട്രോഫ് യു ഹാവ് ടു റൈറ്റ് ആൻ എസ്. സിംഗുലർ നൗൺ ആണെങ്കിൽ ആ നൗണിൻ്റെ കൂടെ ഒരു അപ്പോസ്ട്രോഫ് മാർക്ക് ചെയ്യുക, അതിനുശേഷം ഒരു എസ് മാർക്ക് ചെയ്യുക. Emma is Kate's aunt. Kate is a singular noun. Put an apostrophe and S. Kate's day. ഉടമസ്ഥാവകാശം സൂചിപ്പിക്കുന്നതിനായി നമ്മൾ പൊസസീവ് ഫോംസ് യൂസ് ചെയ്യുന്നു. ടുഡേ വി കെൻ ഡു സം എക്സാമ്പിൾസ് റിലേറ്റഡ് ടു ദാറ്റ്. ഓക്കെ, ഫോർ ദാറ്റ് ടേക്ക് പേജ് നമ്പർ 20 ഇൻ യുവർ ഗ്രാമർ ടെക്സ്റ്റ് ബുക്ക് ആൻഡ് ലെറ്റ് അസ് ടേൺ ടു എക്സസൈസ് എ. ഇതിലെ എല്ലാ എക്സസൈസസും ഇപ്പോൾ ചെയ്യുന്നില്ല, ഫസ്റ്റ് മെത്തേഡ് അനുസരിച്ചുള്ള എക്സസൈസ് മാത്രമേ ചെയ്യുന്നുള്ളൂ.